ആയിരമായിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകൻ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ആലപിക്കുന്ന നന്ദിയുടെ ഗീതങ്ങൾ, അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നാം ഇത്തരത്തിലുള്ള നന്ദിയോടുകൂടിയ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവിടുന്ന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പൊഴിക്കുന്നു. അങ്ങനെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയവരാണ് നമ്മുടെ ദേവാലയ ഗായകർ. അത്തരത്തിലുള്ള ദേവാലയ ഗായകരുടെ വേദിയായ ദാവീദിന്റെ കിന്നരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം. പതിവ് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്റ്റ് നമുക്ക് ആദ്യം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശ്രീ ജെറി അമൽദേവ് മാഷേ, സ്വാഗതം. ഉരുളിയാനിക്കലച്ച, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മിഥില, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇനി നമുക്ക് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ ഓർക്കസ്ട്രയും കൂടി വെൽക്കം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം അല്ലേ. സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് കളമശ്ശേരിയിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് ജോസഫ് ചർച്ച് ക്വയറിനെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ. ആന്റണി ചേട്ടാ, കളമശ്ശേരിയിലെ സെന്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. നിങ്ങളിപ്പോ നിക്കുന്നത് ഫോർത്ത് റൗണ്ടിലേക്ക് എത്തി എന്നുള്ള കാര്യം അറിയില്ലേ അല്ലേ? എന്തൊരു ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ആയി നാലാമത്തെ റൗണ്ടിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്? ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം ആരാണ് ഈ ന്യൂസ് ആദ്യം അറിഞ്ഞത്? ആദ്യം എന്നെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. ശരി, ആന്റണി വിളിച്ചറിയിച്ചു. ഞാൻ ഉടനെ ഞങ്ങളുടെ ടീമിനെ എല്ലാവരെയും അറിയിച്ചു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്തായാലും ഞങ്ങള് നമ്മള് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും എന്ന് വിചാരിച്ചിരുന്നോ? ഏറെക്കുറെ ഏകദേശം, കാരണം പോയ മാർക്കും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഇതുണ്ട്. അപ്പൊ അന്നേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും, നേരത്തെ തന്നെ. ഓ, വേറെ പഠിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ആരുടെയും ഹെൽപ്പ് എടുക്കുമോ? പാട്ടിന്റെ സെലക്ഷൻ വേറെ ഒരാളുടെ ഹെൽപ്പ് എടുക്കുമോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ആന്റണി ചേട്ടൻ തന്നെയായിരുന്നു. ഞങ്ങൾ, ഞാൻ മാത്രമല്ല, ഇപ്പൊ സെക്കൻഡ്സിന്റെ ഭാഗം വരുമ്പോ തെരേസ്, പിന്നെ ബാക്കിയുള്ളവര് ഷൈമോളും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പരസ്പരം ഷെയർ ചെയ്താണ് കാര്യങ്ങൾ. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് സെലക്ട് ചെയ്ത പാട്ട് ഏതാണ് ഇന്നിപ്പോ പാടാൻ പോകുന്നത്? ആദ്യത്തെ ഗാനം ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സ്ട്രിങ്സില് ജോസോട്ടി ചേട്ടൻ എഴുതി സംഗീതം ചെയ്ത പാടിയതാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇവര് കൊറേ നാൾക്ക് കൊറേ നാളായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗാനമാണ്. നമുക്ക് കേൾക്കാം, നമുക്ക് ആസ്വദിക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Oh,
ചിന്തകൾ മാറ്റിയ മാനസം തവത്തി
നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നല്ല ഒരു പ്ലീസിംഗ് പോലെ നല്ലൊരു നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ പാടിയതിനകത്ത് എന്തെങ്കിലും ഒക്കെ തെറ്റുപറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. പക്ഷെ എല്ലാരും നല്ല റിലാക്സ്ഡ് ആയിട്ട് വളരെ കൂളായിട്ടാണ് എല്ലാരും ഇപ്രാവശ്യം പാടിയിട്ട് വന്നിരിക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് വളരെ നല്ലൊരു രസമുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു പ്രസന്റിംഗ് കാണാനായിട്ട്. ചോദിക്കാം, അച്ഛാ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇന്നത്തെ പെർഫോമൻസ്? നല്ല പാട്ടാണ് ജോസൂട്ടിയുടെ. എൻ്റെ നമ്മുടെ എല്ലാ സുഹൃത്തും ജോസൂട്ടിയല്ലേ? ജോസൂട്ടി നല്ല കമ്പോസിഷൻ, പള്ളിക്കിണങ്ങുന്ന ട്യൂൺസാണ് ജോസൂട്ടിയുടെ. ജോസൂട്ടി അയച്ചു തരും, കമൻസ് ഒക്കെ ചോദിക്കും. അങ്ങനെ പഠിക്കാൻ റെഡി ആയിട്ടുള്ള നല്ല ഓർക്കസ്ട്രേഷനാണ്, നല്ല വയലിനിസ്റ്റ് ആയതുകൊണ്ട് നല്ല ഓർക്കസ്ട്രേഷനാണ്. ജോസൂട്ടിക്ക് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ നന്നായി പാടി, വളരെ നന്നായി പാടി. നല്ല സൂത്തിങ് ആയിട്ടുള്ള കോമ്പോസിഷനാണ്. നമ്മളീ ഒരു പാട്ടെടുക്ക് പഠിക്കാനെടുക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, ആ പാട്ടിൻ്റെ ടെമ്പോ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ചിലപ്പോൾ ബീറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഹാഫ് ബീറ്റാണെങ്കിൽ നന്നായിട്ടത് മനസ്സിലാക്കുക. അതിന് ഏറ്റവും ആവശ്യം പാട്ട് പറയുക എന്നതാണ്. ഒരു പാട്ടെടുത്തിട്ട് നമ്മൾ നല്ല ഉറക്കെ അങ്ങ് പറഞ്ഞാൽ നല്ല കൺട്രോളായ പാട്ടിൽ താളവും ശരിയാവും, ആ പാട്ടിൻ്റെ വരികളിലെ അതാവും. രണ്ടാമതായിട്ട് ഡൈനാമിക്സ്, എല്ലാ പാട്ടിൻ്റെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. ഇത് കമ്മ്യൂണിയൻ്റെ സോങ്ങാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. വേറൊരു പാട്ടൊക്കെ ഒരു ഇൻട്രോ എൻട്രൻസ് സോങ് ആയിരിക്കാം. ഓരോ പാട്ടിൻ്റെയും ഡൈനാമിക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്, എല്ലാവരും ചെയ്യേണ്ടത്. മൂന്നാമത്തെ അതാണ് ബാലൻസ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പ്രശ്നം കണ്ടില്ലേ, നിങ്ങളുടെ ബാലൻസിൻ്റെ പ്രശ്നം കണ്ടു. മൂന്ന് കുട്ടികൾ വേറെ വോയിസ് പാടുന്നു, പക്ഷെ മറ്റൊരു ഒരു വലിയ ഗ്രൂപ്പ് പാടുന്ന വേറെ മെയിൻ മെലഡിയാണ്. അപ്പോൾ വരുന്ന ഭയങ്കര വ്യത്യാസമാണ് ബാലൻസിൽ. അപ്പോൾ എവിടെയാണ് ബാലൻസ് എന്നൊക്കെ ഉള്ളത് ഒന്ന് ഫിക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പറഞ്ഞു വന്നത് ആൻഡ് ആർട്ടിക്കുലേഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കുലേഷൻ. ഇപ്പം ഇതിൻ്റെ അകത്ത് മാധുര്യം എന്നൊരു വാക്കുണ്ട്, അത് പാട്ടിലുള്ള പാട്ടാണ്, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടത്. പക്ഷെ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചുകൂടെ ധൂ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ധ്യാനമാണ് അച്ഛൻ പറഞ്ഞ ഈ ആർട്ടിക്കുലേഷൻ. ഫ്രേസസ് എവിടെയൊക്കെ വെക്കുക, അവിടെ എവിടെയൊക്കെ നമ്മുടെ തിങ്സ് കൊടുക്കണം, എവിടെയൊക്കെ ഉയർത്തണം താഴ്ത്തണം. പിന്നെയാണ് ഈ ഫ്രേസിംഗ് എന്ന് വരുന്നത്, ഞാൻ പറഞ്ഞ ഫ്രേസിംഗ്, വാക്കുകളിലെ ഘടനകൾ എവിടെയൊക്കെ വെക്കണം എന്നുള്ള ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഒരു കൊയർ സിംഗിൻ്റെ ആത്മാവ്. അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾ വളരെ ഇമ്പ്രൂവ് ചെയ്തു. പ്രത്യേകിച്ച് ആ തുറന്നിടാമെന്നുള്ള ആമൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ചു. ഞാൻ എപ്പോഴും നിങ്ങളെ ഇപ്പം പറയുന്ന കാര്യം അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി സന്തോഷമായിട്ട് പാടാം. ആരും തന്നെ ഒരു ഹാപ്പി അല്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾ കളമശ്ശേരിയിലെ പള്ളിയിലാണ് നിൽക്കുന്നത്, സെൻറ്റ് ജോസഫ് പള്ളിയിലെ ഒരു കോർണറിൽ നിന്ന് നിങ്ങൾ പാടുകയാണ്. അതല്ല, നിങ്ങൾ പാടുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞൂടെ, ലക്ഷങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ചിരിയും എന്ത് പ്രാധാന്യം എന്നറിയാമോ? ഒരു പുഞ്ചിരിക്ക് എത്രയോ പേരെ നിങ്ങൾ കീഴടക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ഇങ്ങനെ ഒരു പള്ളിയിൽ പോയി നിൽക്കുന്നു. അതല്ല, ഇനിയുള്ള സറൗണ്ട്സിലെങ്കിലും നിങ്ങളതൊക്കെ ഫിക്സ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബാലൻസിങ് ആർട്ടിക്കുലേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അതാണ്. കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാം, നല്ലതാണ് പാടി, എല്ലാ സ്ഥലത്തും നന്നായി പാടി. നിങ്ങൾ നല്ല എഫേർട്ട് കൊടുത്ത് ഞങ്ങൾ പഠിപ്പിച്ചു. ആൻ്റണിയുടെ നേതൃത്വത്തിൽ നന്നായി നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഫീമെയിൽ എങ്ങനെയാണ് പാടിയത്? ആരാരും ഏകാത്ത സ്നേഹം എങ്ങനെയാണ് പാടിയത് നിങ്ങൾ? ഒന്നുകൂടെ പഠിക്കേ. മതി മതി മതി, ആരാരും ഏകാത്ത എന്ന് എവിടെ ഇരിക്കുന്നത് അത് പ്ലസ് ചെയ്താണ് കേട്ടോ. ആരാരും ഏകാത്ത സ്നേഹം. ടൈപ്പിംഗിലോ ടൈപ്പിംഗ് ഇഷ്ടമാണ്.
മറ്റൊന്നും എനിക്ക് പറയാനില്ല. ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു 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 ലക്ഷ്യം കർത്താവ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം നല്ല ടാലൻസാണ്. ഒരിക്കലും നമുക്ക് വേണ്ടി പാടില്ല, കർത്താവിന് വേണ്ടി. സഹനങ്ങൾ സഹിച്ച് നമ്മൾ പ്രതിസന്ധികളുണ്ടാകും, പക്ഷേ ഒരിക്കലും തോറ്റു പിന്മാറാതെ നമുക്ക് ചെയ്യാവുന്ന മിനിസ്റ്റർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഹലോ ആന്റണി ചേട്ടൻ ആൻഡ് ടീം, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ പെർഫോമൻസ്. അച്ഛൻ പറഞ്ഞ കുറേ വേർഡ്സ് അതേപടി ഞാൻ നോട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. സൂത്തിങ് ആയിട്ടുള്ളൊരു കമ്പോസിഷൻ, നന്നായിട്ട് നിങ്ങളത് ഇവിടെ അത് പെർഫോം ചെയ്തു. എല്ലാം എല്ലാം വളരെ നല്ല കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത സ്റ്റെപ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ ടാലൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കിനി ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് ആ മെയില് പാടി, ഇപ്പോൾ ഫസ്റ്റിലേ ആശിക്കുന്നു പോഷനില്ലേ, എന്നിൽ വാഴാൻ ആശിക്കുന്നു, അതൊന്ന് പാടാവോ? മെയിൽ എല്ലാവരും ഒരുമിച്ച് പാടണേ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു. ആ നായയുടെ സംഗതി ഇല്ല, ഒരു ഒരു കുണുക്ക്, അതെല്ലാരും പാടുന്നുണ്ടോ? വാ, ഇങ്ങനെയത് പാടി. എന്നിൽ വാഴാൻ ആശിക്കുന്നു, വാഴാനാ, അത് പാടുന്നുണ്ടല്ലേ. ചിലര് അങ്ങനെ പാടിയ പോലെ എനിക്ക് തോന്നി. വ്യത്യാസം മനസ്സിലായോ? എല്ലാവർക്കും അത് രണ്ടു തരത്തിലും പാടാൻ കഴിവുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് പാടുമ്പം ഏതാണെന്ന് ഫിക്സ് ചെയ്യുക കറക്റ്റായിട്ട്. നമ്മൾ ഇന്നതേ പാടാവുള്ളൂ. കുണുക്കുള്ളതാ പാടുന്നെങ്കിൽ കുണുക്കിട്ട് തന്നെ പാടുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് പാടുക. അതാ അതേപോലത്തെ സംഭവങ്ങളാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സ്ഥലത്ത്. ഒന്ന് പിന്നെ ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം പാടാം. ആ എൻ്റെ ഒന്ന് പാടിക്കേ, എല്ലാവരും കൂടി അല്ല പാടുന്നേ, കുറച്ച്. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം. പാടിയില്ലേ, അത്രയുണ്ടോ? എല്ലാരും പാടുന്നുണ്ടോ? രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് പേർ അത്രയും പാടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പം അതൊന്ന് അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഷൈമോളി ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചി കൃത്യമായിട്ട് അറിയായിരിക്കും. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പാടും, അല്ലെങ്കിൽ അവരെ അപ്പം പിടിച്ച് സ്റ്റോപ്പ് ചെയ്തോളാം, കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും നിങ്ങളെന്ത്, നമ്മൾ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഞങ്ങളിവിടെ. അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയൂ, പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പം ഇങ്ങനെ തന്നെ പോവുക, ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. താങ്ക് യു മാഷേ. ഇറ്റ്സ് എ വെരി ഗുഡ് മ്യൂസിക്കൽ കമ്പോസിഷൻ. ജോസൂട്ടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്, അനാവശ്യമൊന്നും ചെയ്തിട്ടില്ല. ഗുഡ് മ്യൂസിക്കൽ കമ്പോസിഷൻ, ബട്ട് ദർ ആർ സം ലിറിക്കൽ പ്രോബ്ലംസ്. അപ്പം അതിൽ ഒന്ന് ഇപ്പോൾ പാടിയതാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാക്കാൻ വീളിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നിങ്ങനെ നിങ്ങൾ എത്ര പേർത്ത് അഡ്ജസ്റ്റ് ചെയ്താലും ഈ വിളിക്കൽ വരില്ല, ഇപ്പം വീളിക്കലായി പോകും. അപ്പോൾ ദ പ്രോബ്ലം ഈസ് നോട്ട് യുവേഴ്സ്, ദ കമ്പോസിഷണൽ പ്രോബ്ലം, ലിറിക്കൽ പ്രോബ്ലം. അതുപോലെ തിരുപാഥേ എന്ന് അച്ചടി പശ കാണോ, പാതയാണോ, പാത വഴി. ആന്റണിക്ക് എന്ത് തോന്നുന്നു? പാദമാണ് തിരുപാതേ. മാനസം തവ തിരുപാതേ സമർപ്പിക്കാം. ഓക്കെ, വഴിയിലല്ല, കർത്താവിൻ്റെ കാലിൽ വയ്ക്കാം, കാൽക്കൽ വയ്ക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും പാത എന്നാണോ പാടിയത്? എന്താ പാടിയത്? ലെറ്റ് ദിസ് ഗേൾ ആൻസർ മീ, വാട്ട് ഡിഡ് യു സേ? ദാ പാദം, നോട്ട് പാതേ, അല്ല നോട്ട് പാതേയും അല്ല, പാതേ. ഐ വാസ് മിസ്റ്റേക്കൺ ബിക്കോസ് ഐ എം ഗിവൺ ദ പ്രിന്റഡ് ഫോം പാതേ. അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളെന്തൊക്കെ പറയും? ഓക്കെ, പിന്നെ ഈ വാക്ക് മാധുര്യം എന്നുള്ള വാക്ക് എവിടെ കൊണ്ടു വെച്ചാലും പാടാൻ വളരെ വിഷമമുള്ളൊരു വാക്കാണ്. അപ്പോൾ അവിടെ അത് ഒരു വലിയ പെശകാണ്, മാധുര്യം. അതോ ദൻ ദാറ്റ് ഓൾ ഓഫ് യു സാങ് വെരി വെൽ ഇൻ ഡീഡ്.
So with these things, I hope you will remember at least one or two points of what we have told you. All the best. Kalame Sethi. Thank you, Mashe. എന്റെ ചേട്ടൻ സന്തോഷത്തിലാണല്ലോ, ഭയങ്കര അധികം സന്തോഷത്തിലാണ്. ശരി, ഇനി മാർക്കും കൂടെ ചോദിക്കട്ടെ. മിഥില, എത്ര മാർക്കാണ് ഇവർക്ക്? 9 marks. ഹായ് മാഷെ, 8.5 marks. അച്ഛനും 9 marks. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഈ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനലില് നാലാമത്തെ റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 26.5 marks ആണ്. 30 കൺഗ്രാചുലേഷൻസ്. നല്ലൊരു മാർക്കും കൊണ്ടാണ് ഇന്നിപ്പോ ഇവര് കളമശ്ശേരിക്ക് ഇവിടുന്ന് പോണത്. ഒരുപാട് സന്തോഷമായി അല്ലേ? അതാണ് ശരിക്കും നല്ല, ഭയങ്കര കോൺഫിഡൻറ് ആയിരുന്നു ഈ ഗ്രൂപ്പ് ഇന്ന് വന്നപ്പോൾ തന്നെ. കാരണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, അവർ സെലക്ട് ചെയ്ത പാട്ട് നല്ലതാന്നുള്ളൊരു വിശ്വാസം നല്ല, അത് ശരിക്കും അതിനെക്കുറിച്ച് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം ആന്റണി ചേട്ടാ, വീണ്ടും വരിക, ഞങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ടാവും. Thank you. സെയിന്റ് മേരീസ് ചർച്ച് കുട്ടമ്പുഴയിൽ നിന്നും എത്തിയിരിക്കുന്ന ഗായക സംഘമാണ് വേദിയിൽ അടുത്തതായി പെർഫോമൻസിനായിട്ട് എത്തുന്നത്. വരൂ. സുഖമാണോ? സുഖം. എന്ത് പറ്റി? കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഗൗരവത്തോടെയാണ് സ്റ്റേജിലേക്ക് വന്നത്. ഞാൻ നോക്കുമ്പോ ഒരാളുടെ മുഖത്ത് ചിരിയില്ല. എന്തിനു പേടിക്കുന്നു? ഇതിപ്പോ നാലാമത്തെ റൗണ്ടിലല്ലേ നിങ്ങൾ എത്തി നിൽക്കുന്നേ. എന്നാലും ആദ്യം വന്നവരെ അവസ്ഥ തന്നെയാണ് എല്ലാത്തവണ വരുമ്പോഴും. ശരി, നമുക്ക് ഇന്നത്തെ ഗാനത്തിലേക്ക് കടക്കാം. ഏതാണ് ബിനുചേട്ടാ നിങ്ങൾ തയ്യാറെടുത്തതാണ്? നാമം ചൊല്ലും നാവുകളിൽ. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഗാനമാണ്? ദിവ്യാരുണ്യം. ഓക്കെ, അപ്പൊ ഇത് എത്ര നാളായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഗാന? ഞങ്ങളൊരു മാസത്തെ കൂടുതലായി, ഒന്നര മാസം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചെടുത്തതാണ് ആണല്ലേ. ശരി, അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിച്ചു. ഇതുവരെ വേറെ എവിടെയും പാടിയിട്ടില്ല? ഇല്ല, പാടിയിട്ടില്ല. ശരി, പാടിയിട്ടുണ്ട് അല്ലേ. ശരി, അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഗാനം ഇനി നമുക്കും കൂടി ഇവരുടെ അതിരങ്ങളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാം, കേൾക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you.
നന്നായിട്ട് പാടിയല്ലേ ബിനിച്ചേട്ടാ? അതെ, നല്ലൊരു തൃപ്തിയുണ്ട് പാടി കഴിഞ്ഞപ്പോ. തൃപ്തിയുണ്ട്? ഉണ്ട്. നോക്കട്ടെ. മിഥില, എങ്ങനെയുണ്ടായിരുന്നു? ബിനിച്ചേട്ടാ, നിങ്ങള് കുട്ടമ്പുഴ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണെന്ന് തോന്നുന്നു അല്ലേ? അവിടുന്ന് ഇത്രയും പേരെ വിളിച്ചു കൂട്ടി മനോഹരമായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്നാൽ നിങ്ങള് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കേട്ടോ. ചില പോർഷൻസ് ഒക്കെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ലൊരു പാട്ടാണ്, നമ്മളെപ്പോഴും ദേവാലയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാം, ആദ്യമൊക്കെ ചെറിയ ശ്രുതി പ്രോബ്ലംസ്, പ്രത്യേകിച്ച് ഫീമെയിൽ പോർഷനിൽ റിപ്പീറ്റ് ഒരു പാടുന്നുണ്ടല്ലോ, അപ്പം അത്ര സ്റ്റേബിളായിരുന്നില്ല ശ്രുതി. പക്ഷേ എൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾ എൻഡ് ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ട് എൻഡ് ചെയ്തു എല്ലാവരും ഒരുമിച്ച്. ആദ്യം കുറച്ച് ശ്രുതി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിന്നെ ആ ഹമ്മിങ് ഇടയ്ക്ക് ആ ബി ജി പാട് കയറി വരുന്നുണ്ടല്ലോ ഫീമെയിൽ, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ, ഞങ്ങളത് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെയില് പാടിയപ്പോൾ, അനുപല്ലവി പാടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പാടിയല്ലോ ഹമ്മിങ്, ഫീമെയിൽ പാടിയല്ലോ സൈമൾട്ടേനിയസ്ലി, ഒരുമിച്ച് പാടിയില്ലേ? റെസ്പോൺസ് തരൂ. അവരെ ഏതാ പറയുന്നത്? അനുപല്ലവി, അനുപല്ലവി, അതായത് ഓരോരോ മാനസം. നിങ്ങൾ ആ അതായത് ബി ജിയിൽ ഹമ്മിങ് പാടി കയറി വന്ന് നിങ്ങൾ ആ ലിറിക്ക് പാടി, ഇവർ ഹമ്മിങ് പാടുന്നുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നതിന്? ഓക്കെ. അത് ഭയങ്കര സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉച്ചാരണങ്ങൾ ഇച്ചിരി ശരിയാക്കാനുണ്ട്, അച്ഛൻ കൂടുതൽ വിശദമായി അത് പറയും കേട്ടോ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പം പറയും നമ്മളിത് എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം സ്വന്തം. ഇത് പാടുമ്പം സ്വന്തം എന്നല്ല, നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയറായിട്ട് വാക്കുകൾ, സ്വന്തം അല്ലേ, സ്വ സ്വ സ്വന്തം, അങ്ങനെ നമ്മൾ പാടുമ്പോഴേ അന്ന് ശരിയാക്കി പാടി കേൾപ്പിക്കണം കേട്ടോ എന്നെ അത് പാടണേ. പിന്നെ അതുപോലെ ഓരോരോ ജീവിതം ചരണം, നെക്സ്റ്റ് സ്റ്റാൻസ വരില്ലേ, അതിൽ ആ ജീവിതം ഒരു എനിക്കൊന്ന് ഫീമെയിലാണ് ആദ്യം അത് പാടുന്നത് അല്ലേ. അതായത് ഒരാളത് പാടി ജീവി, അത്രയും മതിയായിരിക്കും ആദ്യത്തേത്. ഓരോരോ ജീവി മറ്റേ ജീവി, മനസ്സിലാവുന്നുണ്ടോ? അത് റിപ്പീറ്റിലാണ് വരുന്ന, മിക്കവാറും റിപ്പീറ്റിലായിരിക്കും. അപ്പോൾ ഒരാൾ മാത്രം ഇച്ചിരി എടുത്ത് പാടിയെന്ന് മാത്രം, അത് ഇച്ചിരി എടുത്ത് അറിഞ്ഞു കേട്ടോ. അപ്പം അത് തോന്നി. ബാക്കിയൊന്നും ഇങ്ങനെ എടുത്ത് പറയാം. പിന്നെ നാഥൻ ധ, നാഥൻ, നാഥനല്ല നാഥൻ ഉച്ചാരണം. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നി. ബാക്കി എനിവേ ആ നമ്മൾ സെപ്പറേറ്റായിട്ട് ആ ഹമ്മിങ് പാടിയതും അതൊക്കെ നിങ്ങൾ തന്നെ എങ്ങനെയാണ്, അത് ആരെങ്കിലും ട്രെയിൻ ചെയ്യിക്കാനുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് അല്ലേ. നല്ല രസമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച ഒറിജിനൽ അതിനകത്ത് ഉണ്ടാവുമല്ലേ? അത് അങ്ങനെയില്ല, ഒറിജിനലിൽ ഉണ്ടോ? നിങ്ങൾ ആക്കി എടുത്താ ശരിക്കും റിയലി അപ്രീഷിയേറ്റ്. നന്നായിട്ട്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛ ബിനു, കുട്ടമ്പുഴയിൽ നിന്ന് വന്ന് ഇത്ര നന്നായിട്ട് നിങ്ങൾ പാടിയില്ല, അഭിനന്ദനങ്ങൾ കേട്ടോ. ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് മാസ്റ്ററും മിഥിലും ചോദിക്കും, കുട്ടമ്പുഴ എവിടെയാണ്? ഞാൻ പറഞ്ഞു കോതോലം കഴിഞ്ഞിട്ട് മലകളും കാടുകളും പുഴകളും ഒക്കെ ഉള്ള മനോഹരമായൊരു നഗര ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു, ഗ്രാമം. അപ്പം നമുക്കൊന്ന് പോയാലോ എന്ന് മാസ്റ്റർ പറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാസ്റ്റർ രണ്ടുപേരും പിൻവലിച്ചു കേട്ടോ. വീഡിയോസ് കൂടെ ഉണ്ട്, വീഡിയോസ് മാസ്റ്ററിലുണ്ട്, നമുക്ക് വരണം കേട്ടോ. ഒരു സംഘം നല്ല പാട്ട് നല്ലോണം പാടി കേട്ടോ. ഞങ്ങളത് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് ബിനുവിൻ്റെ നേതൃത്വത്തിൽ, എനിക്കറിയാം കുട്ടമ്പുഴയുടെ സാഹചര്യം, എനിക്കറിയാം പരിമിതമായ സാഹചര്യങ്ങളിൽ കൊച്ചു പള്ളി പള്ളിയിൽ
അത്രയും നല്ലൊരു കൊയറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നന്നായി പാടി, നല്ല ഭംഗിയായിട്ട് പാടി. ഒരു ഒരു കമാൻഡ് ഉണ്ടായിരുന്നു. ആ പാട്ട് നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചു. പിന്നെ മൈക്കിൻ്റെ പൊസിഷൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് ഒന്ന് പോയി, ഒന്നിട്ട് ചിലവിടെ പോയി മൈക്ക്, അതിൻ്റെ ടോട്ടലിലെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ വളർന്നു. ഈ നാച്ചുറൽ ആൻഡ് ട്രെയിൻഡ് വോയിസ് എന്നൊരു വാക്കുണ്ട്. നാച്ചുറൽ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വാഭാവിക സ്വരം അല്ലേ. നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു ശബ്ദം തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ട്രെയിൻഡ് ആകുമ്പോഴാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ ഇത്രയും റൗണ്ട്സിലൂടെ മാസ്റ്ററും ഇവിടെ വന്നിരിക്കുന്നതെല്ലാം പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ നാച്ചുറൽ സൗണ്ടിനെ എങ്ങനെ ട്രെയിൻഡാക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു. നിങ്ങളിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഉച്ചാരണം ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞല്ലോ. ഹൃ സ്വ സ്വ ഒത്തിരി സ്വയമുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള ഹൃദയം അത് പറഞ്ഞു പഠിച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റാർട്ടിങ്ങിൽ മിക്കവാറും പേരുടെ പിച്ച് പോകും ഈ ഹാഫ് നോട്ട് എടുക്കുമ്പോൾ വരുമ്പോൾ ഇത് വരുമ്പോൾ അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ വരികളെക്കുറിച്ചുള്ളതൊക്കെ മാസ്റ്റർ പറഞ്ഞു തരും. മൈക്കിൻ്റെ പൊസിഷൻ, സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൽ നന്നാക്കുക കേട്ടോ. നമ്മുടെ ശബ്ദം നമ്മുടെ എവിടെ കിടക്കുന്നത്? ഇൻസൈഡ് അവർ ബോഡിയാണ്. പുറത്തൊന്നും ശബ്ദമില്ല, നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം നമ്മളിങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോ മച്ച് ഫിസിക്കൽ അതല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയൊക്കെ ഒരു ബാലൻസ്ഡായിട്ട് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ആ ശബ്ദം അതിൻ്റെ ഭംഗിയായ രൂപത്തിൽ പള്ളിയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിയൻ, കുംസാരം, കുർബാന സ്വീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കുറയ്ക്കരുത്. നിങ്ങൾ പള്ളിയിൽ പാടുമ്പോഴെല്ലാം നിങ്ങൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ കുംസാരിച്ച് കുർബാന സ്വീകരിക്കണം. ഭയങ്കര വ്യത്യാസമായിരിക്കും പാട്ടിൽ. അതൊന്നും നടക്കുന്നില്ല. വെറുതെ വന്നിട്ട് പാടി പാടി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. സ്വന്തം കഴിവ് നോക്കി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ സാക്രമെൻ്റൽ ലൈഫിലൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു അച്ഛാ. മാഷേ, ഇവർ നല്ല പാട്ടുകാരാണ്. കുട്ടമ്പുഴ അതിൽ നല്ലൊരു പുഴയുണ്ടല്ലോ, അവിടെ ഉണ്ടോ? നല്ല വെള്ളമുണ്ട്. നാല് പുഴ എങ്ങനെ? നാല് പുഴകളുണ്ട്. ഓ, വണ്ടർഫുൾ. നല്ല കാറ്റുണ്ട്, നല്ല മരങ്ങളുണ്ട്, നല്ല ഓക്സിജനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ വോക്കൽ കോർഡ്സ് എക്സ്ട്രോഡിനറലി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങളിവിടെ ഈ ബസ്സിൻ്റെയും കാറിൻ്റെയും ഈ വിഷപ്പ് ശ്വസിച്ച് ഇതൊക്കെ പോയിരിക്കുക. പ്രത്യേകിച്ച് എറണാകുളം സൈഡിലെ കളമശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്ന അവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചീത്ത മണവും നല്ല കാറ്റേ ഇല്ല. അപ്പോൾ യു ആർ വെരി ലക്കി. കുട്ടമ്പുഴയിൽ താമസിക്കുന്നു, അതിമനോഹരമായ വെള്ളം കുടിക്കുന്നു, നല്ല കാറ്റ് ശ്വസിക്കുന്നു, നല്ല ശ്രുതിയിൽ പാടുന്നു. എൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും വേണ്ട. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. അപ്പം ബിനിച്ചേട്ടാ, നമുക്ക് ഇന്നത്തെ പെർഫോമൻസിൻ്റെ മാർക്ക് നോക്കാം. മാഷേ, എത്ര മാർക്കാണ് മാഷേ ഇന്നിവർക്ക് കൊടുക്കുന്നത്? ഓക്കെ, 8 മാർക്സ് ആണ് ഇന്നത്തെ ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അച്ഛാ, ഞാൻ ഇടാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു അര മാർക്ക് കൂടുതൽ ഇടുക. അതെന്താ അച്ഛാ, കുട്ടപ്പുഴ ആയതുകൊണ്ടോ? ഈ പാട്ട് നിങ്ങൾ നന്നായിട്ട് അവസാനിപ്പിച്ചു. നല്ല ലാൻഡിങ് ആയിരുന്നു. ആ മൂന്ന് എന്തൊരു ആനന്ദം. ഇറ്റ് വാസ് സൂപ്പർ, വെരി ഗുഡ്. അതുകൊണ്ട് എത്ര വേണം? ചോദിച്ചോ അച്ഛൻ, നിങ്ങൾ ചോദിച്ച മാർക്ക് തരും കേട്ടോ. ആ, ഞാൻ ചോദിക്കില്ല, വേണമെങ്കിൽ ഉറക്കെ ചോദിക്കാം. ഓക്കെ, മിഥില, മിഥിലയും 9 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സിംഗിങ്ങിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ആണ് 30-ൽ. വളരെ നല്ലൊരു മാർക്ക് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻ, നല്ല സിംഗിങ് ആയിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. സെയിന്റ് പീറ്റേഴ്സ് ചർച്ച്, ചാലിൽ, തലശ്ശേരി, ഇവിടെ നിന്നും എത്തിയിരിക്കുന്ന ഗായക സംഘമാണ് ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. വരും.
ചേട്ടാ, തലശ്ശേരിക്കാരെ എല്ലാരും എന്തു പറയുന്നു? നിങ്ങളുടെ ചാലില്ല അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഡ്രസ്സ് കാണാൻ, നല്ല കളർ, കൊറേ പുതിയ മുഖങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അന്ന് വന്ന ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടിലും ഈ സമയത്തിന്റെ പ്രശ്നമാണ്. കാരണം ഈ സമയത്ത് കുട്ടികൾക്ക്, മുമ്പുണ്ടായിരുന്നവർക്ക് എക്സാം, പിന്നെ ചില ടീച്ചേഴ്സിന് ലീവ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങള്, കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ എന്തായാലും ഒരുപാട് സിംഗേഴ്സ് ഉള്ള ഒരു ഇടവകയാണ് ഈ ചാലിൽ എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഇന്നത്തെ ഈ ഗാനത്തിലേക്ക് എത്തിപ്പെട്ട ആ ഒരു കഥയും കൂടെ ഒന്ന് പറയൂ. നിങ്ങളിപ്പോ എത്തി നിൽക്കുന്നത് നാലാമത്തെ റൗണ്ടാണ്, അത് നേരത്തെ നിങ്ങൾ എത്തുമെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ആ, എന്തായാലും അങ്ങനെ ഒരു എത്തണം എന്നുള്ള ഒരു ഇതല്ല, നമ്മൾ അവതരിപ്പിക്കുന്നത് നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇടാൻ വരുന്നത്. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഈ ഗാനത്തിലേക്ക് എത്തിയതും കൂടെ അത് പെട്ടെന്ന് ഇതിനു വേണ്ടി പഠിച്ചു വന്നിരിക്കുന്ന ഗാനമാണോ അതോ നിങ്ങൾ നേരത്തെ അറിയാമോ? നമ്മൾ മുൻപ് ഒരുങ്ങിയ അത്രയും രീതിയിൽ ഒരുങ്ങാനുള്ള സമയം കിട്ടിയില്ല, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചുരുങ്ങിയ പാട്ടെല്ലാവർക്കും ഷെയർ കൊടുത്തു, നമ്മൾ പാട്ട് പഠിച്ചു. പക്ഷേ മുൻപ് ഒരുങ്ങി അത്ര രീതിയിൽ ഒരുങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉള്ള സമയം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ആ ഗാനം? നയനമനോഹരമായ ഈ പ്രകൃതി ഭംഗി പലപ്പോഴും നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും. അതിനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഇതെത്ര എന്നുതുടങ്ങുന്ന സുന്ദര ഭൂമി എന്നുതുടങ്ങുന്ന ഒരു ഗാനം. ഓക്കെ, അപ്പൊ ആ ഒരു ഗാനം നമുക്കിനി ആസ്വദിക്കാം, നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. സുന്ദര താരകളും പാരിലിറങ്ങും പൂച്ചന്ത
പാട്ടിലെ പോലെ തന്നെയാണോ നിങ്ങളുടെ ചാലിൽ കാണാനും? ഇത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണോ? ഇല്ല, അതൊരു കടൽ തീരമാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ നിന്നോണ്ട് ബാക്കിയുള്ള സ്ഥലത്തെ പ്രകൃതി ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് ആ ഒരു രീതി തീരവും കാണാൻ ഭംഗിയുണ്ട്. അതെ, അതിന് വേറെ അല്ല, ഇപ്പത്തെ പാട്ടിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നില്ലല്ലോ. കടലിന് വേറൊരു ഭംഗിയാണല്ലോ. ഇനി നിങ്ങളുടെ ഇന്നത്തെ പാട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടാണ് പാടിയത് അല്ലേ. നമുക്ക് പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. ക്ലാനിക്കൽ അച്ഛ ഡിക്സൺ, നല്ല പാട്ട് കേട്ടോ. കേൾക്കാൻ എന്തു രസം. ഡിക്സൺ, ഈ പാട്ട് എഴുതിയത് ജോർജ് മാടവനെ എന്നാണ്. എൻ്റെ മനസ്സിൽ ആ പേരുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തീർച്ചയില്ല. ഞാൻ ഈ കാസറ്റ് ഈ പാട്ട് കേട്ടിട്ടുണ്ട് മുമ്പ്, കാരണം ഈ പാട്ട് കേൾപ്പിക്കാനായിട്ട് അഗസ്റ്റിൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് റെക്കോർഡിങ്ങിന് മുമ്പ്. പലരും അച്ഛന്റെ പേരും കൂടെ പറഞ്ഞിരുന്നു, അച്ഛൻ സംഗീതം ചെയ്ത നല്ല സംഗീതം. ഇവ രണ്ടുപേരും നന്നായിട്ട് നല്ല നല്ല സംഗീതം പഠിച്ച ആളാണുള്ള സംഗീതം. ഈ ഡിക് ഡെയിൽ എന്നൊരു സംഗീതജ്ഞനുണ്ട്, ഡിക് ഡിക് ഡെയിൽ. അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എവ്രി സോങ് ഈസ് ലൈക്ക് എ പെയിന്റിങ് പെയിന്റിങ് വളരെ വളരെ വാസ്തവമാണുള്ളത്. ഓരോ പാട്ട് ഒരു പെയിൻറിങ് ആണ്. ഇതിന് നാല് ഘടകങ്ങളുണ്ട്, അതിനകത്ത് ലിറിക്സ്, പിന്നെ മെലഡി, ഹാർമോണി, റിതം എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പെയിൻറിങ് ആണ് എവ്രി സോങ് നിങ്ങൾ പാടിയപ്പോൾ ഞാനത് ചിന്തിക്കുകയായിരുന്നു. എല്ലാം കൂടെ ചേർന്നപ്പോൾ ഈ ഭൂമി പോലെ എത്ര സുന്ദരമായി പാട്ടും നന്നായിരുന്നു കേട്ടോ. വളരെ നന്നായിരുന്നു. ഒരു ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നേ ഡിക്സന്റെ ഒരു നേതൃത്വമാണ്. ഡിക്സൺ സംഗീതം അങ്ങനെ കാണുന്ന ഒരാളെന്ന് എനിക്കറിയാം. അങ്ങനെ വളർന്നിട്ടുണ്ട്, വളരെ പരിശ്രമിച്ചിട്ടുണ്ട്, സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ നേതൃത്വത്തിൽ ഇവരെല്ലാവരും അയക്കുന്നുണ്ട്. നല്ല ഒരു ഒരു പെർഫോമൻസ് ആയിരുന്നു. സംശയം ഞങ്ങളുടെ ബ്രീതിങ് ഒക്കെ വളരെ കൂട്ട, വളരെ നന്നായിരുന്നു. നല്ല ബ്രീതിങ് ഇൻഡിവിജ്വലി, പക്ഷേ അതിനകത്ത് ചിലപ്പോൾ മക്കളൊക്കെ പാടിയപ്പോൾ തനിച്ച് പാടുമ്പോൾ ചിലപ്പോൾ പറ്റും, പക്ഷെ ചേർന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായി. നമ്മുടെ പ്രത്യേകിച്ച്
താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ജെറി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നവും ഉച്ചാരണ ശുദ്ധിയും ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുള്ളതാണ്. മുമ്പ് വന്ന ഷോയിലൊക്കെ എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പ്രൂവ് ഉണ്ട്. താങ്ക് യു, താങ്ക് യു. ഇരേപ്പാടും അത് നമ്മളൊരു ഭയങ്കര ഇതാണല്ലോ. ടറ്റ അത് വരുമ്പോൾ ചെറിയൊരു ആ സമയത്ത് നമുക്ക് അങ്ങനെ പോക്കണമല്ലോ. അതിൻ്റെ ഒരു ചെറിയൊരു വീക്ക്നെസ് എനിക്ക് തോന്നുന്നു. പിന്നെ മിന്നി തിളയും മിന്നി, അങ്ങനെ ചില ചെറിയ മിസ്റ്റേക്സ് അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല പാട്ട് അല്ലേ ഈ പാട്ട്? ഒരുപാട് ഒരു തവണ കേട്ടപ്പോഴേ എനിക്ക് തോന്നി, ഒരു തവണ കേട്ടിട്ടുണ്ട്, എനിക്ക് കേട്ടപ്പോഴേ തോന്നി ഇത് നമുക്ക് പറ്റിയൊരു പാട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതിനൊരു ലളിതമായിട്ടുള്ള വാക്കുകളും അതിൻ്റെ സംഗീതവും ഓർക്കസ്ട്രേഷനൊക്കെ, അതുകൊണ്ടാണ് ആ പാട്ട് സ്ലിപ്പ് ചെയ്യാൻ. നിങ്ങളെല്ലാവരും ചാലിയിൽപ്പള്ളിയിലെ കോയർ മെമ്പേഴ്സ് ആണോ? അത് ചാലുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ട്, ചാലുള്ളവരുണ്ട്, ഇവിടെ കോയർ ടീമിലുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നു പഴയ ആൾക്കാർ? പ്രൊഫഷണലാണ് എല്ലാവരും. പ്രൊഫഷണൽ ഗാനമേള കണ്ടില്ലേ, രണ്ടുപേരുണ്ടല്ലേ. നന്നായിരുന്നു, കൺഗ്രാജുലേഷൻസ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചാലിൽ ഇടവക ഇടവക എനിക്കറിയില്ല, എല്ലാവരും ആ ഒരു പാരീഷ് ആണോ എന്ന് അറിയില്ല, പക്ഷെ അവരെത്ര ഭാഗ്യം ചെയ്തവരാന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയൊക്കെ നിങ്ങൾ കൊയർ ലീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് പാടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ആത്മീയമായൊരു അല്ലേ, അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരെത്ര ഭാഗ്യം, ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എൻ്റെ ഊഹങ്ങൾ എന്നകത്ത് ഒന്ന് രണ്ട് പരിചിത മുഖങ്ങളൊക്കെ ഇപ്പോൾ ഉറപ്പാണോ? ഡിക്സൺ ചേട്ടൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ആ അതുപോലെ റാണി ചേച്ചിയാണോ അത്? ചേച്ചിയുടെ പ്രോഗ്രാംസ് ഞാൻ കുറേ കണ്ടു. ഞാൻ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് അല്ലേ ചേച്ചി അവിടെ വന്നിട്ടുണ്ട്, വയനാട്. അത് വന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പ്രോഗ്രാംസ്. അന്നിങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ അവിടെ പോയിരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ശരിയാണ് എൻ്റെ ഊഹം. അപ്പം ഇവരൊക്കെ ഉള്ളപ്പോൾ ഇവരുടെയൊക്കെ ഗൈഡൻസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പാട്ട് ഒരിക്കലും മോശമാവില്ല അല്ലേ? ഇനി പാട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാന്ന്, കേൾക്കും ആർക്കും പാടാൻ തോന്നും, തോന്നും. പക്ഷെ അത് തോന്നൽ മാത്രമാണ്, കാരണം ഇതിനകത്ത് ക്ലാഷ് വരാനും തെറ്റാനും കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വരാതെ നിങ്ങൾ നല്ല മനോഹരമായിട്ട് പാടി, അവരതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടി എന്നുള്ള, ഈശൻ എത്ര ദയാലു എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ കൊടുത്ത ആ ഭാവം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പം അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ പോട്ടെ, ഈ ഗൈഡൻസും എല്ലാം മനോഹരമായി ഇങ്ങനെ തന്നെ പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗ്രേറ്റ് ലിറിക്സ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ മലയാളത്തിൻ്റെ അപാകങ്ങൾ കേട്ടിങ്ങനെ ശകടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ വ്യക്തമായ വളരെ എക്സലൻ്റ് മലയാളത്തിലുള്ള ലിറിക്സുമായിട്ട് വന്നിരിക്കുന്നത്. ഒരു സമാധാനം തോന്നി. താങ്ക് യു സർ. സോ ഐ സേ ബെസ്റ്റ് സെലക്ഷൻ, ഗ്രേറ്റ് ലിറിക്സ്, ഫ്ലോലെസ് മലയാളം, എക്സലൻ്റ് പെർഫോമൻസ്. താങ്ക് യു മാഷേ. ഇതിലപ്പുറം എന്ത് കേൾക്കണം അല്ലേ ഡിക്സൺ ചേട്ടാ? എല്ലാവരുടെയും വയറ് നിറഞ്ഞു. നിങ്ങൾ തലശ്ശേരി കണ്ണും നിറഞ്ഞു. ഇനി ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്നും കൂടെ നമുക്ക് ചോദിക്കാം. അച്ഛാ, ഈ മാർക്ക് ഇടുന്നതിന് മുമ്പേ നമുക്ക് കാര്യം ചെയ്താൽ, ഈ ഇതെത്ര സുന്ദര ഭൂമി, നമുക്ക് നാലുപേരും പാടിയാലോ ഇവരുടെ കൂടെ? തീർച്ചയായിട്ടും, കാരണം നല്ല മെസ്സേജ് അല്ലേ. ഈ എത്ര സുന്ദരമായ ഭൂമിയാണല്ലോ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത്, നമ്മളല്ലേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാം. ഞങ്ങൾ തെറ്റിയാലും നിങ്ങൾ തെറ്റെടുത്ത് കേട്ടോ. ഇതെത്ര സുന്ദര ഭൂമി, ഇതെത്ര മോഹനമാണ്, ഇവിടെ നമുക്കൊരു ജന്മം നൽകിയ ഈശൻ എത്ര ദയാലു, ജഗദീശൻ എത്ര ദയാലു. വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞങ്ങൾക്ക് വേണ്ടി മാർക്ക് ഇടാം കേട്ടോ നിങ്ങൾക്ക്. അതെ ശരി അച്ഛൻ, മാർക്ക് പറഞ്ഞോളൂ. എത്രയാണ് ഇന്നത്തെ ഇവരുടെ സിംഗിങ്ങിന്? അച്ഛൻ 9.5 മാർക്ക്. എന്തിനാ അച്ഛൻ അര മാർക്കും കൂടെ കളഞ്ഞത്? അത് കൂടെ കൊടുക്കായിരുന്നില്ലേ? ഇവരോ ചോദിക്കുന്നില്ല, ഞാനാ ചോദിക്കുന്നത്. മാഷേ, മാഷേ 9 മാർക്ക്. മിഥില,
9.5 മാർക്സ് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലും ഇവരെ ചാനലിലേക്ക് ഇന്ന് കൊണ്ടുപോകുന്നത് 28 മാർക്സ് ആണ് 30 ലെ. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഡിക്സൺ ചേട്ടാ, നിങ്ങളുടെ ഉത്തരവാദിത്വം വല്ലാണ്ട് കൂടിയിരിക്കുന്നു. ഇനി ഉഴപ്പിട്ടൊന്നും പാട്ട് പഠിക്കാനോ സെലക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതിനെക്കാട്ടിലും കേട്ടല്ലോ, ഇവരാണ് ഉഴപ്പല്ലേ. അപ്പൊ ഇനി ഉഴപ്പാതെ എല്ലാവരും നന്നായിട്ട് വരണം. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. പോയിട്ട് വരൂ കേട്ടോ. Thank you. ഭൂമിയിലെങ്ങും സ്വർഗം തീർത്തും ദേവഗായകരേ. ഇനിയും നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല ഗാനങ്ങൾക്കായിട്ട് കാത്തിരിക്കാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ദാവീദിന്റെ കിന്നരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിൽ. അതുവരേക്കും ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ സംഗീതം ഒരിക്കലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ട് പഠിക്കാവുന്നതല്ല. ഒരു മനുഷ്യനിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട പാട്ട്, അതിൻ്റെ ഒരു അഭാവം നിങ്ങളിൽ ഞാൻ കാണുന്നു. ഉച്ചാരണം ശ്രുതി ചേർത്ത് പാടുക, താളത്തിൽ പാടുക. ചേച്ചിയുടെ പേര് ജിജി. ഓരോ പ്രാവശ്യവും ഇവിടെ നിന്ന് കിട്ടുന്ന കറക്ഷൻസ് ഞങ്ങൾ ഒത്തിരി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴിയായിട്ട് കൂടുതൽ നന്നായിട്ട് പാടാനായിട്ട് കഴിയുന്നുണ്ട്. കൊള്ളാം, നല്ല പാട്ട്. പിന്നെ ഒത്തിരി പ്ലസ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്കറിയാം. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ എന്താ, എൻ്റെ രണ്ട് സ്ഥലത്ത് എൻ്റെ ഉള്ളിൽ അതൊന്ന് ക്ലിയർ അല്ലാതെ